السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഏഴാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ മൂന്നാമത്തെ അധ്യായമായ അൻ നജാസത്തു വത്തഹീറുഹ, നജസ്സുകളും അവയെ ശുദ്ധിയാക്കേണ്ട രൂപങ്ങളുമാണ് നാം ചർച്ച ചെയ്തത്. അതിൻ്റെ പ്രഥമ ഭാഗം നാം ഇന്നലെ ചർച്ച ചെയ്തു. നജസ്സുകൾ മൂന്ന് വിധമുണ്ടെന്നും മുഖല്ലത്, മുത്തവസ്സിത്ത്, മുഖഫഫ്, ഇങ്ങനെ മൂന്ന് വിഭാഗമായി നജസ്സുകളെ തിരിച്ചിരുന്നു. മുഖല്ലത്, ഗൗരവമുള്ളത്, അഥവാ നായ പന്നി അതിൽ നിന്ന് പിരിഞ്ഞുണ്ടായത് മുഖേന നജസ്സായ വസ്തുക്കൾ, ഇതാണ് മുഖല്ലതാനീസ്. മുത്തവസ്സിത്ത്, മധ്യനിലയിലുള്ളത്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പറയുന്ന നജസ്സുകൾ, മലം, മൂത്രം, രക്തം, ചലം, ഛർദ്ദിച്ചത്, ലഹരി ദ്രാവകങ്ങൾ, ഇങ്ങനെ പോകുന്നു അതിൻ്റെ ഒരുപാട് നജസ്സുകൾ. മൂന്നാമത്തേത് മുഖഫഫ്, ലഘുവായ നജസ്സ്, അഥവാ രണ്ട് വയസ്സ് തികയാത്ത, പാലല്ലാതെ ഭക്ഷിച്ചിട്ടില്ലാത്ത ആൺകുട്ടിയുടെ മൂത്രം. ഇത്രയുമാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാകുന്നവ ഏതെല്ലാം, ഒരു നജസ്സായ വസ്തു അതിൽ നിന്ന് ശുദ്ധിയാകുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നാണ്. നജസ്സിൽ നിന്ന് ശുദ്ധിയാകുന്നത് ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകും. അതുപോലെ തന്നെ നായ പന്നി അല്ലാത്തവയുടെ തോൽ ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാകും. നായയുടെയും പന്നിയുടെയും തോൽ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാവുകയില്ല. നായയും പന്നിയുമല്ലാത്ത എല്ലാ ജീവികളുടെയും തോൽ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നജസ്സുകളെ ശുദ്ധീകരിക്കേണ്ടത്? മുഖല്ലതായ നജസ്സാണെങ്കിൽ, അഥവാ നായ, പന്നി എന്നിവ കൊണ്ട് നജസ്സായ വസ്തു, ഇത് ശുദ്ധീകരിക്കാൻ ഏഴ് തവണ കഴുകണം. ഏഴ് പ്രാവശ്യം നായ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കുളിക്കണമെന്ന് പഴയൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ശരിയല്ല. ഏഴ് പ്രാവശ്യം കഴുകിയാൽ മതി. അതിൽ ഒരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ആയിരിക്കണം അതിലൊരു തവണ. അത് ആദ്യം ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവലാണ് ഏറ്റവും നല്ലത്. എപ്പോഴായാലും കുഴപ്പമില്ല, ഏറ്റവും നല്ലത് ആദ്യം ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകലാണ്. പിന്നെ ആറ് തവണയും കഴുകുക. അത് നജസ്സിൻ്റെ തടി നീക്കിയതിന് ശേഷമായിരിക്കണം. നജസ്സിൻ്റെ തടിയുണ്ടെങ്കിൽ അത് നീക്കിയതിന് ശേഷമായിരിക്കണം കഴുകേണ്ടത്. പിന്നെ മുത്തവസ്സിത്താനജസ്. മുത്തവസ്സിത്താനജസ് എന്ന് പറയുന്ന ശുദ്ധിയാവാൻ നജസ്സിൻ്റെ തടി, മണം, രുചി ഇവ നീങ്ങുന്നതുവരെ കഴുകുക. നജസ്സിൻ്റെ തടിയുണ്ടെങ്കിൽ തടി നീക്കുക, മണം, രുചി ഇവ മൂന്നും പോകുന്നതുവരെ കഴുകണം. ഒരു പ്രാവശ്യം കഴുകിയിട്ട് വൃത്തിയാവുകയാണെങ്കിൽ അത്ര മതി. രണ്ട് പ്രാവശ്യം കഴുകിയിട്ടാണ് ശുദ്ധിയാവുന്നെങ്കിൽ രണ്ട് പ്രാവശ്യം കഴുകണം. രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് ശുദ്ധിയായില്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം കഴുകണം. ശുദ്ധിയാവുന്നതുവരെ കഴുകണം. ഇതാണ് മുത്തവസ്സിത്താനജിസിൻ്റെ അവസ്ഥ. ഇനി മുഖഫഫാനജിസ്. മുഖഫാനജിസാണ് നമ്മൾ പറഞ്ഞു, രണ്ട് വയസ്സ് തികയാത്ത, പാലല്ലാതെ ഭക്ഷിച്ചിട്ടില്ലാത്ത ആൺകുട്ടിയുടെ മൂത്രം.
ആയ സ്ഥലം ആ സ്ഥലത്ത് ആ മൂത്രമായ സ്ഥലത്തിനേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ അത് ശുദ്ധിയാവുന്നതാണ്. കഴുകേണ്ടതില്ല എന്നർത്ഥം. കഴുകിയെന്നൊരു കുഴപ്പമില്ല, കഴുകേണ്ടതില്ല എന്നർത്ഥം. ഇങ്ങനെയാണ് നെയ്സുകളെ ശുദ്ധിയാക്കേണ്ട രൂപം. ഇനി പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറമോ മണമോ രണ്ടാളൊന്നും നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. എത്ര കഴുകിയിട്ടും എന്താണ് അതിൻ്റെ നിറം പോകുന്നില്ല, അല്ലെങ്കിൽ അതിന് മണം പോകുന്നില്ല, എന്നാൽ കുഴപ്പമില്ല. രണ്ടും കൂടെയാണെങ്കിൽ രണ്ടും പോകുന്നില്ല, നിറവും പോകുന്നില്ല മണവും പോകുന്നില്ലെങ്കിലോ അത് കുഴപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ശുദ്ധിയാവുകയില്ല. അല്ലെങ്കിൽ രുചി പോകുന്നില്ല എന്നാലും പ്രയാസമാണ്. രുചി പോകുന്നില്ലെങ്കിലും അത് ശുദ്ധിയാവുകയില്ല. ഇനി കിണറിലെ കുറഞ്ഞ വെള്ളം നജസായി എങ്ങനെ ശുദ്ധീകരിക്കാം? കിണറിലെ കുറഞ്ഞ വെള്ളം നജസായാൽ അതിലേക്ക് രണ്ട് കുല്ലത്ത് വെള്ളം ഒഴിച്ച് അത് നമുക്ക് ശുദ്ധിയാക്കാൻ കഴിയും. പിന്നെ ഭക്ഷിക്കപ്പെടുന്ന ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം, ഭക്ഷിക്കപ്പെടുന്ന ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം, ഉദാഹരണമായിട്ട് കോഴിയുടെ തൂവല്, അല്ലെങ്കിൽ എന്താണ് പോത്തിൻ്റെ രോമം, അങ്ങനെയുള്ള രോമങ്ങൾ, അതുപോലെ തൂവല്, കോഴിയുടെ തൂവല്, ശവത്തിൻ്റെ തോലുറച്ച മുട്ട. ശവമാണ്, ചത്തതാണ്, പക്ഷേ അതിന് എന്താ അതിൻ്റെ മുട്ട എന്തായിട്ടുണ്ട്? ഉറച്ചിട്ടുണ്ട്, മുട്ടയും മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള മുട്ട. അതുപോലെ നായ പന്നി അല്ലാത്തവരുടെ മനിയ്, നായയുടെയും പന്നിയുടെയും ഒന്നും ശുദ്ധിയാവുകയില്ല. നായ പന്നി അല്ലാത്തവയുടെ മനിയെ, എട്ടുകാലിയുടെ വല എന്നിവ തോഹിറാണ്, എന്നിവ ശുദ്ധിയുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നാം ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. നമുക്ക് ആ പാഠം ഒന്ന് വായിക്കാം, ഈ പുസ്തകത്തിലെ പാഠം ഒന്ന് വായിക്കാം. എല്ലാവരും പാഠത്തിൻ്റെ തുടക്കം മുതൽ നോക്കുക. ഇന്ന് നമ്മളെന്തായിട്ടുള്ള പാഠം വായിച്ചിട്ടില്ല, അപ്പോൾ പാഠം ഒന്ന് വായിക്കാൻ പോകുന്നു. പാഠം 3, എല്ലാവരും കൈവച്ച് വായിക്കുന്ന ശ്രദ്ധിക്കുക. അന്നജാസാത്തു വത്തത്വഹീറുഹ, നജസ്സുകളും അവയെ ശുദ്ധിയാക്കലും. നജാസാത്തി എന്നുള്ളത് പ്ലൂരലാണ്, ബഹുവചനമാണ്, ജംആണ്. നജസ്സുകൾ, വത്തത്വഹീറുഹ, അവകളെ ശുദ്ധിയാക്കലും. ശുദ്ധിയുടെ രണ്ടാമത്തെ ഇനമാണല്ലോ നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവൽ. ഒന്നാമത്തെ ഇനമെന്താണ്? അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തലാണ്. രണ്ടാമത്തെ ഇനമാണ് നജസ്സിൽ നിന്ന് ശുദ്ധി വരുത്തുക. ഒന്നാമത്തെ ഇനം നാം ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. നജസ്സുകൾ 3 വിധമാണ്. 1, മുഖല്ലത്, കഠോരമായത്, ഗൗരവമായത് എന്നൊക്കെ അർത്ഥം വെക്കാം. 2, മുത്തവസ്യത്ത്, മധ്യനിലയിലുള്ളത്. 3, മുഹഫഫ്, ലഘുവായത്. നായ പന്നി അവയിൽ നിന്ന് ജന്മമെടുത്തത് ഇവ മുഖല്ലതായ നജസാണ്. നായയും പന്നിയും അതിൽ നിന്ന് ജന്മമെടുത്തു. കാഷ്ടം, മൂത്രം, രക്തം, ചലം, മതിയ്, വതിയ്, ആമാശയത്തിലെത്തിയ ശേഷം ഛർദ്ദിച്ചത് മനുഷ്യനല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാല്, മൃഗങ്ങൾ തേട്ടി അരച്ചത് മനുഷ്യൻ, മത്സ്യം, ജറാദ് എന്നിവ അല്ലാത്തതിൻ്റെ ശവം, ലഹരി ദ്രാവകങ്ങൾ എന്നിവ മുത്തവസ്ഥിത്താകുന്നു. ഇതാണ് ഇന്നലത്തെ പാഠം, ഞാൻ വായിക്കാൻ വിട്ടുപോയത്. 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം മുഖഫഫാനേസാകുന്നു. ഇന്ന് നാം പഠിച്ചത് നജസ്സുകളിൽ നിന്ന് ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും, സ്വയം സുർക്കയാവണം. ആ ലഹരി ദ്രാവകത്തിൽ എന്താണ്, എന്തെങ്കിലും ഇട്ടിട്ട് എന്താണ് സുർക്കയാക്കി, എന്നാൽ എന്താവുകയില്ല, ശുദ്ധിയാവുകയില്ല.
നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടത് എന്നിവ അല്ലാത്ത ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാകും. നായയുടെയും പന്നിയും അല്ലാത്ത ശവത്തിൻ്റെ തോൽ, നായയുടെയും പന്നിയുടെയും തോൽ ഊറക്കിട്ടാലും ശുദ്ധിയാകുകയില്ല, മറ്റൊന്നും ശുദ്ധിയാകുന്നതല്ല, മറ്റു നെയ്സും ശുദ്ധിയാകില്ല. അപ്പം നെയ്സിൽ നിന്ന് ശുദ്ധിയാവുന്നത് ഒന്ന്, ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകും. മറ്റൊന്ന്, നായയുടെയും പന്നിയുടെയും അല്ലാത്ത ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും. ഉറക്കിടുക എന്ന് ഒരു ശുദ്ധിയാക്കുന്ന രൂപമാണ്. മുഖല്ലതായ നജസ് കൊണ്ട് മലിനമായത് 7 തവണ കഴുകണം. അതിൽ 1 തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കുകയും വേണം. നജസിൻ്റെ തടിയുണ്ടെങ്കിൽ ആദ്യം അത് നീക്കണം. അതിനായുള്ള കഴുകൽ എത്ര പ്രാവശ്യമായാലും 1 തവണയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. മുത്തവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായത് നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നവരെ കഴുകണം. പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറമോ മണമോ രണ്ടാലൊന്നും നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. നിറമോ മണമോ രണ്ടാലൊന്നും നീങ്ങുന്നില്ലെങ്കിൽ, രണ്ടും നീങ്ങാതിരുന്നാൽ പ്രശ്നമാണ്. രണ്ടും കൂടിയോ രുചി മാത്രമോ അവശേഷിച്ചാൽ ശുദ്ധിയാകുന്നതല്ല. മുറിച്ച് കളയലല്ലാതെ മറ്റ് മാർഗമില്ലാത്ത ഘട്ടത്തിൽ പൊറുക്കപ്പെടുന്ന, എത്ര കഴുകിയിട്ടുണ്ടാവുന്ന ശുദ്ധിയാകുന്നില്ല, ഇനി അത് മുറിച്ച് കളയുന്നേ വേണം എന്ന് കരുതിയാൽ മുറിച്ച് കളയേണ്ടതില്ല, എന്ത് ചെയ്യും? നിസ്കാരത്തിൽ മാപ്പ് ചെയ്യപ്പെടും. മുഖഫഫ നജസ് കൊണ്ട് മലിനപ്പെട്ടാൽ നജസായ സ്ഥലം മുഴുവൻ എത്തുന്ന നിലക്ക് മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി, കഴുകേണ്ടതില്ല. കിണയിലെ കുറഞ്ഞ വെള്ളം മലിനമായാൽ വെള്ളം വറ്റിച്ച് ശുദ്ധിയാക്കാൻ കഴിയുകയില്ല. അതിലേക്ക് വെള്ളമൊഴിച്ച് 2 കുല്ലത്ത് തികക്കുകയാണ് വേണ്ടത്. ഭക്ഷിക്കപ്പെടുന്ന ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം, തൂവൽ, ശവത്തിൻ്റെ തോലുറച്ച മുട്ട, നായ പന്നി അല്ലാത്തവയുടെ മനിയ്, 8 കാലിയുടെ വല എന്നിവ ത്വാഹിറാണ്. എല്ലാവരും പുസ്തകം നോക്കി വായിച്ച് നന്നായി പഠിക്കണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല പെട്ടെന്ന് നമ്മുടെ മദ്രസയൊക്കെ തുറന്ന് നേരിട്ട് ക്ലാസ് എടുത്ത് പഠിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.